ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു കസ്റ്റമർ ഒരു പാവാട ഉടുപ്പിൻ്റെ ഓർഡർ തന്നേക്കുവാണ്. ഇതെൻ്റെ മാമി തന്നെയാണ്, മാമിയുടെ മോക്ക് വേണ്ടിയാണ്. അപ്പോൾ ദോ ഇതാണ് ഉടുപ്പിൻ്റെ തുണി, മറ്റേ നീലയാണ് പാവാടയുടെ തുണി. അങ്ങനെ ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറി ഇറങ്ങിയ ശേഷം ഞാൻ ലാസ്റ്റ് കടയ്ക്ക് ഫാബിയിലെത്തി. അപ്പോൾ ഫാബിയിൽ ഞാൻ ഉദ്ദേശിച്ച കളറ് തുണി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പാവാടയ്ക്കുള്ള തുണി വാങ്ങി. അവിടെ നിന്ന് തന്നെ നമുക്ക് ഉടുപ്പിൻ്റെ തുണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോപ്പിന് ഞാനെടുത്ത തുണി. അങ്ങനെ ആവശ്യമായിട്ടുള്ള തുണികളൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ നല്ല കളറിലുള്ള റണ്ണിങ് മെറ്റീരിയൽസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് നോക്കിയ ശേഷം തിരികെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയ ഉടൻ തന്നെ ഞാൻ ചടപടിയെന്ന് പാവാടയുടെ പരിപാടി ആരംഭിച്ചു. കാരണം ഒരു ദിവസം വെള്ളായിരുന്നു ഇത് കൊടുക്കാൻ, പെട്ടെന്ന് അവർക്ക് അത്യാവശ്യമായിരുന്നു. ആനുവൽ ഡേക്ക് പ്രോഗ്രാമിനാണ്ട് ഇടാനുള്ളതായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പാവാടയുടെ പണി അങ്ങ് തീർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോപ്പ് കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ചെറുതായിട്ട് കയ്യിലൊന്ന് പഫ് വയ്ക്കാമെന്നായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും പഫാണല്ലോ മോഡല്. അങ്ങനെ ഞാൻ പഫിന് വേണ്ടിയുള്ള അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൈയൊക്കെ വെട്ടിയെടുത്തു. അപ്പോൾ ടോപ്പിൻ്റെ വെട്ടും കഴിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അതിൽ നിന്ന് തന്നെ തയ്ക്കാൻ തുടങ്ങി. പാവാടയുടെ തുണി നീല ആയതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് കളറ് ടോപ്പിൻ്റെ തുണിക്ക് ആ നീല നന്നായിട്ട് ചേരുമായിരുന്നു. അങ്ങനെ ഞാൻ പാവാടയുടെ പീസ് കൊണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കയ്യിലും കഴുത്തിലുമാണ് ഞാൻ പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ കഴുതിൽ അടിപൊളിയായിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ ചെറുതായിട്ട് പഫുണ്ട്, 3/4 കൈയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടിയുടെ അളവറിയാതെയാണ് തച്ചത്, അതുകൊണ്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുണ്ട്. പിറകിൽ 2 വെള്ളിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലൊരു പ്രസ് ബട്ടനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്യലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി അതൊന്ന് തേച്ചെടുക്കാൻ നോക്കുവാണ്. അപ്പോൾ പാവാട നന്നായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് തച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലീറ്റ്സൊക്കെ ഒന്ന് പിടിച്ചു വെച്ച് ഒന്ന് തേച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു കൈ കൊണ്ട് വീഡിയോയും ഒരു കൈ കൊണ്ട് തേപ്പും നടക്കില്ല, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം. അതുകൊണ്ട് നല്ല പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.